back to my channel. Coleus plant അഥവാ കണ്ണാടി ചെടി വളരെ കളർഫുൾ ആയിട്ടുള്ള ഈ ചെടിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ചെടിയുടെ പരിപാലനവും അതുപോലെ തന്നെ ഇതിന്റെ പ്രൊപ്പഗേഷൻ രീതിയെക്കുറിച്ചും എല്ലാമാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അതിനു മുമ്പായി നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ ചെടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പല വെറൈറ്റി കളേഴ്സിൽ ഇത് കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ പ്ലാന്റിനെ 2 മാസം കൊണ്ട് തന്നെ നല്ല ബുഷിയാക്കി എടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അത്യാവശ്യം നല്ലപോലെ വേരുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഈ കോളിയസ് പ്ലാന്റ് ഇതിന് നല്ല വെയിൽ ആവശ്യമുണ്ട് പക്ഷെ കണ്ടിന്യൂസ് വെയിൽ ഏൽക്കുന്നത് ഇതിന് അത്ര നല്ലതല്ല രാവിലത്തെ ചെറിയ വെയിൽ ഏൽക്കുന്നത് ഈ പ്ലാന്റിന് നല്ലതാണ് അതിന്റെ ലീഫിനൊക്കെ നല്ല കളർ വരാൻ അത് സഹായിക്കും പക്ഷെ വൈകിട്ടത്തെ ശക്തിയായ വെയിൽ ഏൽക്കുന്നത് ഇതിന് അത്ര നല്ലതല്ല അത് ചെടി പെട്ടെന്ന് വാടി കരിഞ്ഞു പോകാനായിട്ട് ഇടയാക്കും അതുപോലെ ഈ ചെടിക്ക് വാട്ടറിംഗ് വളരെ അത്യാവശ്യമാണ് വെള്ളം ധാരാളം ആവശ്യമുള്ള ഒരു ചെടിയാണിത് പക്ഷെ അമിതമായ വെള്ളം ഇതിനത്ര നല്ലതല്ല ഈ ചെടി ഒരു പോട്ടിൽ നട്ടു കഴിഞ്ഞാൽ ആ പോട്ടിൽ നിറയെ വേര് വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത് പക്ഷെ ഈ ചെടി നട്ട ഉടനെ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഓവർ വാട്ടറിംഗ് ആയാൽ അതിന്റെ തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഈ ചെടിക്ക് കൊടുക്കാവുന്ന ഒരു ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയാം ചാണകവും വേപ്പിൻ പിണ്ണാക്ക് ഇവ രണ്ടും മിക്സ് ചെയ്ത് നമുക്ക് ഈ ചെടിയുടെ ചുവട്ടിൽ ഇട്ടു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചാണകവും വേപ്പിൻ പിണ്ണാക്കും വെള്ളത്തിൽ കുതിർത്തി പുളിപ്പിച്ചതിന് ശേഷം ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിട്ട് നമുക്ക് ഈ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് ചെടി നല്ല കരുത്തോടുകൂടി വളരാൻ ഈ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ സഹായിക്കുന്നതാണ് ഈ പ്ലാന്റിനെ നമുക്ക് ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ പ്ലാന്റ് നല്ല ബുഷിയായി നല്ല ബോൾ ഷേപ്പിലായി വളർന്നു വരൂ ഈ പ്രൂൺ ചെയ്ത് കിട്ടുന്ന കൊമ്പുകളെ നമുക്ക് ഇതുപോലുള്ള ചെറിയ പോട്ടുകളിലായിട്ട് വേറെ പ്ലാന്റ് ആയിട്ട് നമുക്ക് നടാം പ്രൂൺ ചെയ്ത് കൊടുക്കാത്ത ഒരു പ്ലാന്റ് ആണ് ഈ നിൽക്കുന്നത് നമുക്കിന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ 2 ബ്രാഞ്ചസ് വന്നിട്ടുള്ളതിന്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ആ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗം പുതിയൊരു പോട്ടിലേക്ക് ഇനി നടാവുന്നതാണ് ഇനി ഈ ചെടി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ തണ്ടിന്റെ തൊട്ട് താഴെയുള്ള ലീവ്സ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം എന്നതിന് ശേഷമാണ് ഇതൊരു പോട്ടിലേക്ക് ഇനി നടാവുന്നത് ഇനി നട്ടതിന് ശേഷം 2 ദിവസം ഇത് നല്ല ഷെയ്ഡിൽ തന്നെ വെക്കണം എന്നിട്ട് ഇത് ചെടി നന്നായിട്ട് പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇത് വെയിലത്തേക്ക് വെക്കാമുള്ളൂ പിന്നെ ഈ ചെടി ചെറുതായിട്ടേ നട്ട ഉടനെ നനച്ചു കൊടുക്കാൻ പാടുള്ളൂ ഓവറായിട്ട് നനച്ചാൽ അതിന്റെ തണ്ട് ചീഞ്ഞു പോകും അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക് യു